എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് പറയാം. ഞാൻ അത് കണിയാൻ അതന്നെ എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ആലോചിക്കുന്ന ടാലന്റ് എനിക്കില്ല എന്നാണ് പറയുന്നത്. ഹായ്, ഞാനേ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെയാണ് ഞാൻ ചിന്തിച്ചത് എന്തിനാണ് ശരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഉള്ളിൽ ഒരുപാട് ഡ്രീംസ് ഉള്ളതുകൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഡ്രീം ഞാൻ വീണ്ടും പൊടിത്തട്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്, അതിനെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മേ ബി ഇത് ചിലപ്പം നിങ്ങൾക്കും, അതായത് മനസ്സിൽ ഒരുപാട് ഡ്രീമൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അറിയാതെ ഒരു സ്റ്റോപ്പായിട്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോയിൽ എന്തിനാ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൽ ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ പോരെ എന്ന്. പക്ഷേ അതിനൊക്കെ കാരണം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടയകത്ത് എന്തോ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന് ഞാൻ എൻ്റെ ഡ്രീമിനെ പറ്റിയിട്ട് എൻ്റെ വീട്ടിലും എല്ലാവരോടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവർ അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ആദ്യം ചോദിച്ചു നോക്കട്ടെ. അപ്പം നമുക്ക് ആദ്യം ചേട്ടായോട് ചോദിച്ചു നോക്കാം, ചേട്ടയകത്ത് എന്ത് വർക്കാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറാം. അയാൾ കഥ എഴുതുകയാണ് ഗൈസ്. കുഞ്ഞേടേ എന്ത് പരിപാടി? ആണോ, ഒരു ബ്ലോഗ് എടുത്തോട്ടെ. ഇപ്പോൾ ചേട്ട എന്തോ സ്ക്രിപ്റ്റ് വർക്ക് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കുഞ്ഞേട്ടനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മുടെ വ്ളോഗിലേക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് എൻ്റെ ഒരു സംഭവം ഇങ്ങനെ പൊടിതട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് പറയുന്നത്. അതല്ല, ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. പറയാൻ പറ്റുമോ എൻ്റെ ഡ്രീം എന്താണെന്ന്? നീ അങ്ങനെ കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല. അത് നമ്മുടെ വീഡിയോ ആണെന്നവർക്ക് അറിയാം. പക്ഷെ അതിന്റെ മുന്നില്, അത് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റോപ്പായി പോകുമ്പോഴത്തേന് നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പല ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകും. അപ്പം അത് വീണ്ടും പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പറയും, എന്റെ ഡ്രീം ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനല്ല, ഞാൻ ഓക്കെ, എന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എന്താണ്, ഓക്കെ, ഇനിയിപ്പോ ആ ഒരു ആഗ്രഹത്തിലേക്ക് ഞാൻ എത്തിപ്പെടണമെങ്കിൽ എന്തൊക്കെയാണ്? കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ കഷ്ടപ്പെടുന്ന സംഭവങ്ങള് അങ്ങോട്ട് നീ ഇന്നത് ചെയ്യണം, മടി കൂടാതെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിനായിട്ട് ഒരു സജഷൻ ചെയ്യാൻ പറ്റൂ? ആക്ടർ ആവണമെങ്കിൽ സജഷൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒന്നാമത് കഷ്ടപ്പാട് വേണം, നമുക്ക് ടാലന്റ് വേണം. ടാലന്റ് എനിക്കില്ല എന്നാണ് പറയുന്നത്. ടാലന്റ് ഉള്ളവർ എത്തിപ്പെടും എന്നല്ല, ടാലന്റ് ഉള്ളവർ ഉണ്ടായതുകൊണ്ട് മാത്രം എത്തിപ്പെടത്തില്ല. പിന്നെ ഒരു പ്രൊഡ്യൂസർ വിചാരിക്കണം, ഒരു ഡയറക്ടർ വിചാരിക്കണം. അല്ലാ, ടാലന്റ് ഉണ്ടായിട്ടൊന്നും ഇന്നത്തെ കാലത്ത് കാര്യമൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷെ ഇന്ന് ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയാം? അത് ഞാൻ പറയാം, അത് ലാസ്റ്റാണ്. ഇനി ഒരാളോട് കൂടി ഒന്ന് സംസാരിക്കാം. ആളെ നോക്കട്ടെ. ഇനി നമുക്ക് ഒരാളോടെ കൂടെ ചോദിക്കാം. തേടിയ പള്ളി കാലെ ചുറ്റി നല്ല ചൂട് ചായയും കൊണ്ടും. മമ്മി ഉന്നടക്ക് ചായ കൊടുത്തിട്ട് വരും. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായയാണ് കേട്ടോ. കട്ടൻ ചായ കുടിക്കുമ്പോഴത്തേന് കിട്ടുന്നൊരു മൂഡ് വേറെ തന്നെയാണ് കേട്ടോ. ഓക്കെ, മമ്മിയും വന്നിട്ടുണ്ട്. മമ്മി ഒരു കാര്യം ചെയ്യട്ടെ, മമ്മിയോട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എങ്കിലും ഒരിക്കൽ കൂടെ പറയുന്നു. ചോദിക്കുക നമ്മുടെ വ്ളോഗില്, അത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് മമ്മിക്ക് അറിയാൻ പറ്റും. പറയാൻ പറ്റും. നിന്റെ ഏറ്റവും വലിയ ഡ്രീം അല്ല നിനക്ക് കലാപരമായി മുമ്പോട്ട് പോകണമെന്ന്? അത്ത ഓക്കെ, പക്ഷെ ഞാനൊരു ഒറ്റ ഡ്രീം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മമ്മി എനിക്ക് ഇന്ന സംഭവം ആവണം എന്ന് ഞാൻ ഇടക്കിടക്ക് എല്ലാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവതാരകൻ ഞാൻ എപ്പോഴും അവതാരകൻ. ഓക്കെ, അതൊക്കെ എങ്കിലും അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും വലിയൊരു അൾട്ടിമേറ്റ് ഡ്രീം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് മമ്മി ഒരു യാത്ര പോകാൻ വേണ്ടിട്ട് തുടങ്ങുവാണേ. അപ്പൊ ആ ഒരു സമയത്താണ് മമ്മീനെ ഞാൻ പിടിച്ചേർത്തിയത്. എല്ലാവർക്കും അറിയാം കേട്ടോ, ഒരു ആക്ടർ ആവണം എന്ന് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഏറ്റവും
നമ്മുടെ ആഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയാണ്. അപ്പം നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഡള്ളാക്കി ആവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവരോട് തന്നെ ചോദിച്ച് അവരുടെ നിന്ന് തന്നെ പോളിഷ് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ബാക്കി കാര്യം ഞാൻ കൺക്ലൂഷനിൽ പറഞ്ഞുതരാം. ഓ അപ്പം ഗൈസ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ചെയ്തപ്പോഴത്തേന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര മടിയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എവിടേക്കോ ഡള്ളായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടായോടും മമ്മിയോടും ഒക്കെ എൻ്റെ ഡ്രീം ഒന്നുകൂടെ അവരോട് ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പോസിറ്റീവാക്കി എടുത്ത് വീണ്ടും നമ്മുടെ ട്രാക്കിലേക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിന് മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു സാറുണ്ടായിരുന്നു. അതായത് ആള് ജേർണലിസം പഠിപ്പിക്കുന്ന ഒരു സാറായിരുന്നു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചിട്ട് ഇനി നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് ചോദിച്ചേ. അപ്പോൾ ചോദിച്ചപ്പോഴത്തേന് ശരിക്കും അന്ന് ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ഡ്രീം ഞാൻ ഇങ്ങനെ പറയത്തില്ല സാറേന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, എടാ നീ നിൻ്റെ ഡ്രീം എല്ലാവരോടും പറയുക, അപ്പം നീ അതിനകത്ത് കുറച്ചുകൂടെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാവും. അപ്പം നിനക്ക് എങ്ങനെയെങ്കിലും അത് നടത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം നാളെ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്നോട് ചോദിക്കില്ല നിൻ്റെ ഡ്രീം എന്തായി എന്ന് ചോദിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഡ്രീമിന് വേണ്ടിയിട്ട് നീ കഷ്ടപ്പെടും എന്ന് സാർ എന്നോട് പറഞ്ഞു. പക്ഷേ അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാർ അന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും പറയും. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രീമിനോട് ഭയങ്കര കമ്മിറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അതിനോട് നമുക്കെന്തൊരു വല്ലാത്തൊരു ആഗ്രഹം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും പറയും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കളിയാക്കുമല്ലോ എന്നെങ്കിലും തോന്നിട്ട് നമ്മൾ അതിന് വേണ്ടി ചെയ്യുമല്ലോ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ഞാൻ നിങ്ങളോടും കൂടെ പറയുന്നു, കാരണം നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലിയുടെ കൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുക. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കുതിച്ച് ഉയരാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയാണ്. കാരണം എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും സങ്കടങ്ങളിലും കൂടെ നിന്നിട്ടുള്ളത് ചിലപ്പം അവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയേക്കാന്ന് വിചാരിച്ചു. കാരണം അവരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം ഇനി ചെയ്യുന്ന എല്ലാ വീഡിയോസും മേ ബി എന്താ പറയുക, ഇതുപോലെ വളരെ ചെറിയ വീഡിയോസൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇത്ര നേരം വീഡിയോ ഒക്കെ കണ്ടതിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊക്കെ ഒന്ന് എല്ലാ ദിവസവും ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കും. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കുക.